ഹായ് ഹലോ നമസ്കാരം അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ 65 ആണ് അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് സാധാരണ കറിക്കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെറുതാക്കി പീസാക്കി വെച്ചിരിക്കുന്നതാണ് 750 ഗ്രാം ഉണ്ട് ഇടയ്ക്ക് ബോണുണ്ട് തീർത്തും ബോൺലെസ് അല്ല ഇതൊരു 750 ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി എന്തൊക്കെ സാധനം വേണമെന്നുള്ളത് ഞാൻ കാണിച്ചത് ആദ്യം ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത് കുറച്ച് എരിവുള്ളതാണ് ഇത്രയും മതി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ് പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഉപ്പ് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഈ സൈസിനുള്ള ഒരു നാരങ്ങ അത് ചേർത്ത് കൊടുത്തു 2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് ഒരുപാട് സ്പൈസി ഒന്നുമല്ല 750 ഗ്രാം ചിക്കൻ ഉണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ നമ്മളിനി ലാസ്റ്റിലേക്ക് കുറച്ച് പെപ്പർ പൗഡറൊക്കെ ചേർക്കും അപ്പം മതിയാവും എല്ലാം കൂടി ആവുമ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചെടുക്കണം ഇത് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഇത് ഈ മീറ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ മിക്സിലേക്ക് എന്നിട്ട് ഒന്നും കൂടി കൈ വെച്ച് നല്ലപോലെ ഈ മുട്ട പേസ്റ്റുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ കളർലെസ് ആയിട്ട് ഇരിക്കുന്ന കാരണം ഞാൻ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം ആവശ്യമുള്ളവർക്ക് കടയിൽ നിന്ന് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വേണമെന്നുള്ളവർക്ക് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് റെഡ് കളർ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ അരമണിക്കൂർ വെച്ച് മാരിനേറ്റ് ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് ഓയിൽ പാത്രത്തിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ട് ഞാൻ കുറച്ച് പീസസ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പീസസും കൂടി ഒന്നിച്ചിടണ്ട കുറച്ച് പീസസ് ചെയ്ത് ഇട്ടിട്ട് ഒരു 3-4 ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം ഒരു വശം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലോണം മൊരിയൊക്കെ തീർന്ന് മാറ്റാം ലാസ്റ്റ് ബാച്ച് ചിക്കൻ നമ്മൾ വറുത്ത് പോലെയാണ് ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട് ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നു ഇതും കൂടെ ഫ്രൈ ആയി വരട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ജ്യൂസി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സ് കൂടെ ചെയ്താൽ മതി അതെന്തെന്ന് കാണിച്ചു തരാം അടുപ്പത്തൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് 1 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് ക്രഷ് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കാം ഈ സമയം തീ സിമ്മിലരയ്ക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരി പൊടി അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം
നല്ല കളറും നല്ല ഫ്ലേവറും കൊടുക്കും. ഇതിന്റെ കൂട്ടത്തിൽ നോർമൽ സോയ സോസ് അത് ഒരു ടേബിൾ സ്പൂൺ, ഒരുപാട് ആകണ്ട, ഒരു ടേബിൾ സ്പൂൺ മതിയാവും. ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തു. ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. സോസിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, രണ്ട് സോസിലും ഉപ്പ് കുറച്ചുള്ളത് കൊണ്ട് അത് മതിയാവും. പീസസ് അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം. ചില്ലിയുടെയും സോയയുടെയും ഒക്കെ പേസ്റ്റ് ഈ പീസസിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ ആക്കിയെടുക്കണം. ഇനി തീ വേണ്ട, നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട് സോയ സോസിൻ്റെയും ഒക്കെ. ഒരുപാട് ക്രിസ്പി അല്ലാതെ ഒരു മീഡിയം ക്രിസ്പിയും പിന്നെ ചെറിയൊരു ജ്യൂസിയും ഒക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റൈലിൽ. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. വിളമ്പുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ചൂട് ചിക്കൻ 65 റെഡിയായതിൽ ടേസ്റ്റി ആയിട്ട് വെളിച്ചെണ്ണയെക്കാളും സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ നല്ലത്. നമ്മൾ ഈ സോസസ് ഒക്കെ ചേർക്കുന്നുണ്ട്, വെളിച്ചെണ്ണയും ഈ സോസും എല്ലാം കൂടെ ആവുമ്പോൾ അതിനേക്കാളും ബെറ്റർ സൺഫ്ലവർ ഓയിലാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവരെ പ്ലീസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.